കാക്കഞ്ചേരി ഓർപ്പാസിന്റെ നല്ല താഴ്ചയിൽ വന്നൊരു സ്ഥലമായിട്ട് അവിടെ ആ ഏരിയയിലും അവരെ ഓർഡർ ഈ ഭാഗത്തുനിന്ന് കുറഞ്ഞൊരു ഏരിയ മണ്ണെടുക്കാണ്ട് അവിടെയൊക്കെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ വണ്ടി നമ്മൾ വിടാൻ പറഞ്ഞിട്ട് ഓക്കെ വണ്ടി വിട്ടു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെത്തിയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ ഇടിമീക്കൽ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് കാക്കഞ്ചേരി ഓവർപാസ് വരെയുള്ള ഒരു വീട് കേട്ടോ. കാക്കഞ്ചേരി ഓവർപാസിൻ്റെ കടിപ്പാതയിൽ നിന്ന് മണ്ണെടുത്ത് ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുന്ന് അങ്ങോട്ട് ഇടിമീക്കൽ കഴിഞ്ഞാൽ നല്ല വളവും തിരിവുള്ളൊരു ഏരിയയാണ്. അവിടെയൊക്കെ റോഡിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. രണ്ട് ഭാഗത്തെ 45 മീറ്റർ സ്ഥലത്തിന് ശേഷമുള്ള സൈഡ് വാളൊക്കെ കെട്ടി കോൺക്രീറ്റ് വർക്കുകളും അതുപോലെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ വളവ് നിർത്തി ടാറിംഗ് വർക്ക് അടഞ്ഞ് അവിടെ നടക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് കാക്കഞ്ചേരി ഓവർപാസ് വരെ ഒന്ന് പോയി നോക്കാം. ഈ റെഡി അല്ലേ? ഇടിമീക്കൽ അണ്ടർപാസിൻ്റെ തായ് ഭാഗത്ത് ഇപ്പോൾ അടിയിലൊക്കെ ആ പെയിൻറ്റിങ് പണികളൊക്കെ കഴിഞ്ഞിട്ടോ, അതുപോലെ തന്നെ സർവീസറും ഒപ്പിച്ചുള്ള ബ്ലോക്ക് പതിച്ച് ബാരിയറിൻ്റെ വർക്കുകളും ഈ ഭാഗത്തെ സർവീസുകൊണ്ട് ആ ഏരിയയും കണ്ട് നമുക്ക് അടുത്ത ഓവർപാസ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണട്ടെ. ഓവർപാസ് അതിൻ്റെ അടിഭാഗത്തൊക്കെ ഇപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ്. കോൺക്രീറ്റ് ഇട്ട് വന്നിട്ടുണ്ട് അതിനോട് ഒപ്പിച്ച്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഏരിയയിലൊന്ന് പോയി നോക്കാം. ഇന്ത്യ ഒരു ഇതിട്ടുകൊണ്ടുണ്ടായി നല്ല ഓവർപാസ് അച്ഛൻ സൂപ്പ പെയിൻ്റ് അടിച്ചത് കാണിച്ചു. അപ്പോൾ ആ സൈഡിലെ സർവീസ് റോഡും ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റായി വാഹനങ്ങൾ കൂടി തുടങ്ങിയിട്ട് മാസങ്ങളോളം ആയിട്ടോ. അപ്പോൾ നല്ല ഐറ്റിലാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം മുന്നൊക്കെ നമ്മൾ റോഡിൻ്റെ വർക്ക് കാണിക്കുന്ന സമയത്ത് താഴ്ചയിലാവാതെ നല്ല താഴ്ചയുള്ള ഭാഗം അവിടെയൊക്കെ ബ്ലോക്ക് പതിച്ച് ഉയർത്തി ഇതിനോട് സർവീസ് റോഡും കഴിഞ്ഞു നമ്മൾ ആറുവരിപ്പാതയുടെ ഭാഗം മണ്ണിട്ട് ലെവൽ ചെയ്ത് ആ ഓവർപാസ് വരെ ഇപ്പോൾ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പോയി നോക്കാം ഓവർപാസിൻ്റെ യൂണിവേഴ്സിറ്റി വരെ, അല്ല സോറി കാക്കഞ്ചേരി വരെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഓവർപാസ് വരെയുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ഏറെ 90% ഏറെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഓവർപാസിൻ്റെ അടിപ്പാതയിൽ മാത്രമാണ് ഇനി ടാറിംഗ് വർക്ക് നടക്കാനുള്ളത്. അതുപോലെ രണ്ട് ഭാഗത്തുള്ള ചുമരിൻ്റെ വർക്കുകളും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറഞ്ഞൊരു ഭാഗം മാത്രമാണ് ചുമര് സ്പ്രേ വർക്ക് നടക്കാനുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളും അതുപോലെ സെൻറ്ററത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും ആ അടിഭാഗത്തുള്ള ക്യാപ്പുകളൊക്കെ വൃത്തിയാക്കിയതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നപ്പോൾ ക്രെയിന് അവിടെ എന്താ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടെ. ഏതായാലും ഓവർപാസിൻ്റെ അടിപ്പാതയിലെ പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം. അതും കണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് വളവും തിരിവും കേറ്ററക്കുകളൊക്കെ വളരെ എന്താ പറയുക ടഫായിട്ടുള്ള റോഡ് അതൊക്കെ കംപ്ലീറ്റ് നിവർത്തി വളരെ സ്ട്രൈറ്റ് ആയിട്ടാണ് കാക്കഞ്ചേരിയിൽ എത്തുന്നത് കേട്ടോ. അപ്പോൾ ആ ഏരിയയിൽ പുതിയ വർക്കാണ് നമുക്ക് ഇതിൽ കാണിക്കാനുള്ള കാര്യമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തോടൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഞങ്ങൾ കാണിച്ചിരുന്നത്. ഇന്നിപ്പോൾ ഒരു ഭാഗത്ത് കൂടിയാണ് സർവീസ് റോഡിന് വാഹനങ്ങൾ ഓടി കാക്കഞ്ചേരി ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. നേരെ റൈറ്റ് ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൻ്റെ പണികളാണ് നടക്കാനുള്ളത്. അപ്പോൾ ടാറിംഗ് വർക്ക് സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞ് കാക്കഞ്ചേരി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാം നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടം വരെ സെൻ്ററത്തെ ഡിവൈഡറും സൈഡിലെ ചുമരുകളെ സ്പ്രേ വർക്കുകളും ഓവർപാസ് വരെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് കുറഞ്ഞൊരു ഭാഗം ഈ കാണുന്ന ഏരിയയിൽ ഈ ഏരിയയിൽ കണ്ടില്ല ഇവിടെ ഇനി ടാറിംഗ് ചെയ്യാണ്ട് മെറ്റ മണ്ണൊക്കെ കമ്പാക്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി ടാറിംഗ് മെറ്റലിട്ട് വരാനുണ്ട്, ടാറിംഗ് വർക്ക് നടക്കാറുണ്ട്. അതുപോലെ ഓവർപാസിൻ്റെ അടിഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗങ്ങൾ മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അവിടെ മണ്ണൊക്കെ ഒരു ഭാഗത്തേക്ക് നീക്കട്ടെ വേസ്റ്റ്. ഓ നല്ല പൊടിയല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ഐക്കരപ്പടി റോഡ് പോകുന്ന ഭാഗത്തുള്ള ഓവർപാസിൻ്റെ ഇവിടെ എത്തിയിട്ടാണ് ചേലാമ്പ്ര. ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്നും ഇനിയും മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അതുപോലെ സൈഡിലെ കുറച്ച് മുന്നിൽ കുടിച്ചാൽ ക്യാമറ ഇട്ടില്ല മുന്നിൽ കുടിക്കും
മൈക്ക് കേൾക്കില്ല. അപ്പോൾ കുറച്ച് ഇവിടെ രണ്ട് ഭാഗത്ത് ഇപ്പോൾ മണ്ണെടുത്ത് മാറ്റാനുണ്ട്, അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓവർപാസ് കഴിഞ്ഞു നമ്മളിപ്പോൾ കാക്കഞ്ചേരി ഏരിയയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ആ സൈഡിലൊക്കെ സൈഡ് വാൾ കോൺക്രീറ്റ് വാളിൽ ഉയർത്തി അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് മണ്ണിട്ട് താഴ്ത്തിയെടുക്കാനുണ്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്ന ഒരു 2 മീറ്ററോളം താഴ്ചയിൽ ഇപ്പോൾ താത്തിട്ട് വരും. ആദ്യത്തെ റോഡൊക്കെ കട്ട് ചെയ്ത് താത്തിയെടുത്ത് നമ്മളെ സർവീസ് റൂം ഒപ്പിച്ച് ആക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. പുതുതായിട്ട് റെഡിയാക്കിയ സർവീസാണ് അപ്പോൾ നമ്മൾ കടന്നു പോകുന്നിട്ടോ. ഇവിടെ ഈ കാണുന്ന ഡ്രെയിനേജ് വർക്കിൻ്റെ ആ സമയത്തുള്ള വീഡിയോ ഞങ്ങൾ കാണിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കഴിഞ്ഞു, സർവീസോടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു. ഇനി സെൻട്രൽ 6 വരിപ്പാതയുടെ വർക്കാണ് നടക്കാനുള്ളത്. ഭയങ്കര പണിയാണ്. അപ്പോൾ ഇവിടെ സുഹൃത്തുക്കളെ, ഒരു സൈഡിലെ ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു, ഡ്രെയിനേജിൻ്റെ വർക്ക് കഴിഞ്ഞു, സർവീസുകളുടെ വർക്കും കഴിഞ്ഞു. ഇവിടെ കുറച്ച് റിസ്ക് ഉള്ളൊരു മേഖലയാണ്, ഏത് സമയത്തും വാഹനങ്ങളൊക്കെ തിരക്ക് പിടിച്ചൊരു ഏരിയ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ കാക്കഞ്ചേരിയിലാണ് ഇപ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടാല്, അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാല്. നമുക്ക് നമ്മൾ ഇവിടെ എത്രത്തോളം കഴിക്കാൻ പറ്റും. പൊതുവേ കാക്കഞ്ചേരി ഈ മേഖലയിലൊക്കെ ഭയങ്കര ബ്ലോക്കുള്ളൊരു ഏരിയ കേട്ടോ. നമ്മുടെ ദേശീയപാത വരുന്നതോടുകൂടി ആ ബ്ലോക്കുകളൊക്കെ കംപ്ലീറ്റ് ഇല്ലാതായി. വളരെ സുഖകരമായി ഓടിക്കുന്ന ഒരു വാഹനം ഓടിക്കുന്ന ഒരു യാത്രക്കാർക്കൊക്കെ സുഖകരമായി പോകാൻ പറ്റും. പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ ബ്ലോക്ക് ഇതേ ഒരു അവസ്ഥയിൽ മുമ്പും അവിടെ ഒരു പ്രശ്നം പറ്റി. അപ്പോൾ സുഹൃത്തുക്കളെ, ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളടുത്ത് കാക്കഞ്ചേരി ഏരിയയിലെത്തിട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തു കൂടിയാണ് പോകാൻ പറ്റും. കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ ഇവിടുത്തെ പുതിയ വർക്കുകളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് കാണാം. ഇവിടെ അങ്ങനെ നോക്കിയാൽ ഈ ഒരു ഏരിയയിൽ ഇനിയിപ്പോൾ 6 വരിക്ക് താഴ്ചയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ 3-4 2 എക്സ്കവേറ്ററും അതുപോലെ റോക്കിയൊക്കെ ഉണ്ട് ഇവിടെ. മണ്ണൊക്കെ എടുത്ത് മാറ്റുകയാണ്, ചവിടി മണ്ണ്, ഒരു വൈറ്റ് കളറുള്ള മണ്ണാട്ടോ. ഓക്കെ. അപ്പോൾ ഈ ഭാഗത്ത് ഇനി 2 ആ സൈഡിലും കൂടി താത്തിയെടുത്ത് ആ ഓവർപാസിനോട് ഒപ്പിച്ച് വരാനുള്ള വർക്ക് കുറഞ്ഞൊരു ഏരിയ ഉള്ളു കേട്ടോ. ബാക്കി ഈ സൈഡിലെ ചുമര് സ്പ്രേ വർക്കുകളും അതുപോലെ ആ നെറ്റൊക്കെ വെച്ചുള്ള വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലേ, തകൃതിയായിട്ടുള്ള വർക്ക് നടക്കുകയാണ്. അപ്പോൾ ഇനി ഓവർപാസിൻ്റെ അടിയിൽ കൂടി നമ്മൾ പോയി നോക്കാം. അവിടെ ഈ ഏരിയയിലുണ്ടെങ്കിൽ നെറ്റൊക്കെ വെച്ചുകാണ്ട് നെട്ട് ബോൾട്ടൊക്കെ വെച്ചുകാണ്ട് കമ്പി ബെൽഡ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഈ ഭാഗത്ത് അതിൻ്റെ പണി കഴിഞ്ഞാൽ ആ മുകളിൽ സ്പ്രേ ചെയ്ത പോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് സ്പ്രേ വർക്ക് നടക്കും കേട്ടോ. അപ്പോൾ ഇതിനുവേണ്ടി നെറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞൊരു ഏരിയ മാത്രമേ ഉള്ളൂ നെറ്റ് വെക്കാനുള്ളത്. ഇവിടെ നല്ല ഫിനിഷിങ്ങിൽ മാർബിൾ മോഡലാണല്ലോ. അങ്ങനെ കാക്കഞ്ചേരി കുറച്ച് മുന്നിൽ കുടിച്ചോ, കാക്കഞ്ചേരി ഓവർപാസിൻ്റെ ഈ ഏരിയയിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അടിയിൽ കൂടെ എങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഏതായാലും പോയി നോക്കുക. അവിടെ ആരും ജയിക്കും.
സുഹൃത്തുക്കളെ, കാക്കഞ്ചേരി ഓവർപാസിന്റെ നല്ല താഴ്ചയിൽ വന്നൊരു സ്ഥലമായിട്ട് അവിടെ ആ ഏരിയയിലും അവരെ ഓർമ്മ ഈ ഭാഗത്തു നിന്ന് കുറഞ്ഞൊരു ഏരിയ മണ്ണെടുക്കാണ്ട് അവിടെയൊക്കെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ വണ്ടി നമ്മൾ വിടാൻ പറഞ്ഞിട്ട് ഓക്കെ വണ്ടി വിട്ടു. ഓവർപാസിന്റെ അടിഭാഗത്തെത്തിട്ടോ. ഇവിടൊക്കെ ഇതിൻ്റെ ഗർഡർ വെക്കുന്നതും അതുപോലെ ഇവിടെ വർക്ക് നടക്കണ്ടല്ലോ, ബിൽഡിംഗ് വർക്ക് നടക്കണ്ടല്ലോ. അപ്പൊ സുഹൃത്തുക്കളെ, ഓവർപാസിന്റെ അടിപ്പാത്തിൽ നിന്നുള്ള കാഴ്ചയാണ് യൂണിവേഴ്സിറ്റി, സോറി കാക്കഞ്ചേരി ആ മുകളിലെ ബിൽഡിംഗ് ഒക്കെ കാണി നല്ല ഐറ്റിലാട്ടോ. ഏകദേശം ഒരു 7 മീറ്ററിലെ 7-6 മീറ്ററോളം ഐറ്റിലാണ് ഇവിടെ മണ്ണെടുത്ത് ആത്തിട്ടോ. ഓവർപാസിന് ഇവിടെ അങ്ങോട്ട് ഇപ്പോൾ ടാറിംഗ് വർക്ക് നടക്കുന്ന മുന്നോടി ആയിട്ടുള്ള മെറ്റൽ ജിപ്സൺ കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തെ സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകളും അതിൻ്റെ മുകളിൽ ഭാഗത്ത് കാക്കഞ്ചേരി ആ അറ്റം വരെ ഒന്ന് പോയിട്ട് വീഡിയോ അവിടെ അതിൻ്റെ പെയ്യാം. അവിടെ ടാറിംഗ് വർക്ക് നടക്കാനുള്ള പരിപാടികളൊക്കെ കേട്ടോ. മറ്റേ സ്പ്രേ വർക്ക്, ടാറിംഗ് സ്പ്രേ വർക്ക് ഇപ്പോൾ നടക്കും. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള എന്താ പറയുക, ഇവിടുത്തെ മണ്ണ് കച്ചറകളൊക്കെ ക്ലീൻ ചെയ്യുന്ന വണ്ടിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലീൻ ചെയ്ത് പോയതാണ്, കണ്ടില്ല, ക്ലീൻ ചെയ്ത് പോയതാണ്. അപ്പോൾ നാളെ മറ്റന്നാൾ ഇവിടെ ടാറിംഗ് വർക്ക് നടക്കും, അവിടെയൊക്കെ വൃത്തിയാക്കണം കേട്ടോ. ആ റെഡിയാക്കണം, റെഡിയാക്കണം. സ്പ്രേ അടിക്കണ വണ്ടി ഇതാ, സ്പ്രേ അടിക്കണ വണ്ടി. സ്പ്രേ വർക്ക് ഇപ്പോൾ നടക്കും. അപ്പോൾ അതാണ് ക്ലീൻ ചെയ്യണ വണ്ടി. നമ്മുടെ മെറ്റലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ പലവട്ടം ഈ വീഡിയോ കാണിച്ചതിൻ്റെ മെറ്റലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം, അല്ല സോറി, മെറ്റലൊക്കെ ഇട്ടതിന് ശേഷം കച്ചറകൾ, കല്ലുകൾ, കൊള്ളിക്കഷ്ണങ്ങളൊക്കെ ക്ലീൻ ചെയ്യണ വണ്ടിയാണ്, വൃത്തിയാക്കണ വണ്ടി റോഡ്. അതിനുശേഷമാണ് ഇവിടെ ടാറിംഗ് സ്പ്രേ ചെയ്യൽ, പിന്നീട് ടാറിംഗ് വർക്ക് നടക്കും. അപ്പോൾ ഇന്ന് ടാറിംഗ് സ്പ്രേ വർക്ക് കഴിഞ്ഞാൽ നാളെ ഇവിടെ ടാറിംഗ് ചെയ്യട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് മെറ്റൽ കമ്പാക്റ്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഏരിയയിൽ ഇന്നിട്ടതാണ് മെറ്റൽ, മെറ്റലിട്ട് കമ്പാക്റ്റിംഗ് ഉണ്ട്, പേവറൊക്കെ ഉണ്ട് കേട്ടോ. മെറ്റൽ നീക്കണ പേവർ വർക്കുകളൊക്കെ നടന്നോട്ട്. ഈ ഒരു കുറഞ്ഞ ഏരിയയിലൂടെ പേവർ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ 3 ലൈനിൻ്റെ മെറ്റലിട്ട വർക്കുകൾ കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ നാളെ തന്നെ ഇവിടെ ഒരു ടാറിംഗ് വർക്ക് നടക്കാനുണ്ട്. ആദ്യമായിട്ടായിരിക്കും ഈ കാക്കഞ്ചേരി പൊടിപൂരം. വീഡിയോ ഇടിമീക്കൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് കാക്കഞ്ചേരി ഓവർപാസ് വരെയുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ ഈ അറ്റം വരെ ഈ ഭാഗത്ത് 3 ലൈനിൻ്റെ ടാറിംഗ് വർക്ക് ഉടനെ നടക്കും. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള മെറ്റലിട്ട അതിൻ്റെ കമ്പാക്റ്റീവ് വർക്കുകളും കുറഞ്ഞൊരു ഭാഗം ഇപ്പോൾ മെറ്റലിട്ടുണ്ട്, പേവർ ഉപയോഗിച്ചുള്ള മെറ്റൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണാം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ഇൻഷാ അള്ളാ.